Network News is brought to you in association with Pavan Gold House, Old Bus Stand, Payyanur. Malabar Gold and Diamonds. Celebrate the beauty of life. Mangalya Swapnangalkku Charudeyegan. Kallarikkal's Gold Park, Payyanur. Sunitha Furniture, Thavakkara, Kannur, since 1985. Payyanur Rural Bank. വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. സഹകരണ ആയുർവേദ പയ്യന്നൂർ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയാസ് കോളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. പയ്യന്നൂർ പെരുമ കോഓപ്പറേറ്റീവ് സ്റ്റോർസ്, പയ്യന്നൂർ. അപ്പോളോ ക്ലിനിക്, റിയാദ് മോൾ, പെരുമ്പ. നമസ്കാരം, നെറ്റ്‌വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മുഖ്യമന്ത്രിക്കെതിരെ കേരളത്തിൽ ആദ്യമായി കരിങ്കൊടി പ്രതിഷേധം നടന്നത് കല്യാശ്ശേരി മണ്ഡലത്തിലെ പഴയങ്ങാടിയിലാണെന്നും തല തല്ലി തകർത്താലും പിണറായി വിജയനെതിരെ കേരളത്തിലുടനീളം കരിങ്കൊടി പ്രതിഷേധം തുടരുമെന്നും KPCC സെക്രട്ടറി BRM ഷഫീർ. UDF കല്യാശ്ശേരി മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച വിചാരണ സദസ്സിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുടിവെള്ള സ്രോതസ് മലിനമാക്കുന്ന പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ മലിനജല ശുദ്ധീകരണ പ്ലാന്റ് മാറ്റണമെന്നാവശ്യപ്പെട്ട് അലക്കംപാലം വികസന സമിതി ജില്ലാ കലക്ടർക്ക് പരാതി നൽകി. അനുകൂല നിലപാട് ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ വികസന സമിതി പ്രവർത്തകർ. കണ്ണൂരിനെ അപമാനിച്ച ഗവർണർക്കെതിരെ എന്ന മുദ്രാവാക്യവുമായി LDFന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു. പിലാത്രയിൽ നടന്ന പരിപാടി CPIM മാടായി ഏരിയ സെക്രട്ടറി വി വിനോദ് ഉദ്ഘാടനം ചെയ്തു. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെട്ട ഹരിതകർമ്മസേന എക്സ്പോഷർ വിസിറ്റ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഗുരുവായൂർ നഗരസഭ, കുന്നംകുളം നഗരസഭ, പാലക്കാട് IRTC എന്നിവിടങ്ങളിലേക്കാണ് എക്സ്പോഷർ വിസിറ്റ്. വാർത്തകൾ വിശദമായി. മുഖ്യമന്ത്രിക്കെതിരെ കേരളത്തിൽ ആദ്യമായി കരിങ്കൊടി പ്രതിഷേധം നടന്നത് കല്യാശ്ശേരി മണ്ഡലത്തിലെ പഴയങ്ങാടിയിലാണെന്നും തലതല്ലി തകർത്താലും പിണറായി വിജയനെതിരെ കേരളത്തിലുടനീളം കരിങ്കൊടി പ്രതിഷേധം തുടരുമെന്നും KPCC സെക്രട്ടറി BRM ഷഫീർ. UDF കല്യാശ്ശേരി മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച വിചാരണ സദസ്സിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എന്തേ ഗോവിന്ദ എന്ന് വിളിച്ചപ്പോ നിങ്ങളെയൊക്കെ മുഖം ഒന്ന് ചുളുങ്ങി. എന്താ നിങ്ങൾ മറ്റേ മാസ്റ്റർ എന്നൊക്കെ വിളിച്ചിരുന്നോ? പഴയ കമ്പനി മാഷാണ്. അങ്ങനെ ഗോവിന്ദനോട് ചോദിച്ചു, കേൾക്കുന്നുണ്ടെങ്കിൽ ഗോവിന്ദനോട് ചോദിച്ചു, സഖാവേ ഗണപതി മിത്താണ്, മൗനം എന്താണ്? മൗനം ഈ കല്യാശ്ശേരി ചർച്ച ചെയ്യട്ടെ. ഉടനെ അടുത്ത ചോദ്യം, അല്ലാഹു മിത്താണോ? എന്നോട് പറയാണ്, അല്ലാഹു മിത്താണോ? അല്ല, അത് വിശ്വാസധാരയുടെ ഭാഗമാണ്. ഉടനെ ഗോവിന്ദൻ പറഞ്ഞ മറുപടി അരിവാളിന് കുത്തി കൊടുക്കുന്ന സഖാക്കൾ ഓർമ്മിച്ചോ? ഗോവിന്ദൻ പറഞ്ഞു, അല്ലാഹു മിത്തല്ല. കേരളത്തിലെ ജനങ്ങളെ തീർത്തും ദുരിതക്കയത്തിലാക്കുന്ന ദുർഭരണമാണ് പിണറായി സർക്കാർ നടത്തുന്നതെന്നും കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ചെയ്യാൻ പാടില്ലാത്തതാണ് ചെയ്യുന്നതെന്നും അടുത്ത തിരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ വോട്ടുകൾ നേടാനുള്ള തന്ത്രമാണ് പിണറായിയും കൂട്ടരും ഇപ്പോൾ നടത്തുന്നതെന്നും BRM ഷഫീർ പറഞ്ഞു. നവകേരള സദസ്സിൽ പങ്കെടുത്ത് മടങ്ങുകയായിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെ കരിങ്കൊടി കാണിച്ചതിന്റെ പേരിൽ അക്രമം നേരിട്ട യൂത്ത് കോൺഗ്രസ് KSU നേതാക്കളെയും അന്നേ ദിവസം പഴയങ്ങാടി പോലീസ് കരുതൽ തടങ്കലിൽ വെച്ച യൂത്ത് ലീഗ്, യൂത്ത് കോൺഗ്രസ്, KSU നേതാക്കളെയും വിചാരണ സദസ്സിൽ ഷോൾ അണിയിച്ച് സ്വീകരിച്ചു. സർക്കാർ അല്ലിത് കൊള്ളക്കാർ എന്ന മുദ്രാവാക്യവുമായി കല്യാശ്ശേരി നിയോജക മണ്ഡലം UDF കമ്മിറ്റി പഴയങ്ങാടിയിൽ നടത്തിയ വിചാരണ സദസ് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി PMS സലാം ഉദ്ഘാടനം ചെയ്തു. UDF കല്യാശ്ശേരി നിയോജക മണ്ഡലം ചെയർമാൻ NG സുനിൽ പ്രകാശ് അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറി BRM ഷഫീർ മുഖ്യപ്രഭാഷണം നടത്തി. KPCC അംഗം MB ഉണ്ണികൃഷ്ണൻ, UDF ജില്ലാ ചെയർമാൻ PT മാത്യു, കൺവീനർ അബ്ദുൾ കരീം ചേലേരി, CMB അസിസ്റ്റന്റ് സെക്രട്ടറി CA അജീർ, KV മുഹമ്മദ് അലി ഹാജി, SKP സഖറിയ, സുധീഷ് കടന്നപ്പള്ളി, KE ബ്രിജേഷ് കുമാർ, അജിത് മാട്ടൂൽ, വി രാജൻ, സഹീദ് കായ്ക്കാരൻ, AP ബദറുദ്ദീൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. നെറ്റ്‌വർക്ക് ന്യൂസ്, പഴയങ്ങാടി.
കുടിവെള്ള സ്രോതസ് മലിനമാക്കുന്ന പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ മലിനജല ശുദ്ധീകരണ പ്ലാന്റ് മാറ്റണമെന്നാവശ്യപ്പെട്ട് അലക്കം പാലം വികസന സമിതി ജില്ലാ കളക്ടർക്ക് പരാതി നൽകി. അനുകൂല നിലപാട് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് വികസന സമിതി പ്രവർത്തകർ. അലക്കം പാലം വികസന സമിതിയുടെ നിരന്തര പരാതിയെ തുടർന്ന് മുൻ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ചെയർമാൻ മാലിന്യ പ്ലാന്റ് സന്ദർശിക്കുകയും പരാതി ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ആശുപത്രിക്ക് ആവശ്യമായ പുതിയ പ്ലാന്റ് കിഴക്ക് ഭാഗത്ത് സ്ഥാപിക്കണമെന്ന് മെഡിക്കൽ കോളേജിനോട് 2012 തന്നെ ആവശ്യപ്പെട്ടിരുന്നു. ഇതുപോലെ കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തും ജില്ലാ മെഡിക്കൽ ഓഫീസറും അഡീഷണൽ ചീഫ് സെക്രട്ടറിയും പ്ലാന്റ് മാറ്റണമെന്ന് മെഡിക്കൽ കോളേജിനോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ ഇത് നടപ്പിലാക്കാൻ ആശുപത്രി അധികൃതർ ഇതുവരെ തയ്യാറായില്ല. ഇതാണ് ഇന്നത്തെ രൂക്ഷമായ പ്രതിസന്ധിക്ക് കാരണമെന്നും മലിനജലം കുടിച്ച് പ്രദേശവാസികളെ നിത്യരോഗികളാക്കാതെ രക്ഷിക്കുന്നതിനുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നുമാണ് അലക്കം പാലം വികസന സമിതി ജില്ലാ കളക്ടർക്ക് നൽകിയ പരാതിയിൽ ആവശ്യപ്പെടുന്നത്. പ്രവർത്തനം പൂർണ്ണമായി നിലച്ച നിലയിലാണ് പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ ജലമാലിന്യ സംസ്കരണ പ്ലാന്റ് ഉള്ളത്. ഏകദേശം 500,000 ലിറ്റർ മാരക രോഗാണുക്കൾ നിറഞ്ഞ മലിനജലമാണ് ഇവിടേക്ക് ഒഴുകിയെത്തുന്നത്. വലിയ മോട്ടോർ ഉപയോഗിച്ചാണ് ഈ മലിനജലം പ്രദേശവാസികളുടെ കുടിവെള്ള സ്രോതസ്സായ അലക്കം തോട്ടിലേക്ക് ഒഴുക്കിവിടുന്നത്. ജനങ്ങളുടെ പരാതിയെ തുടർന്ന് തോട്ടിലെ വെള്ളം വാട്ടർ അതോറിറ്റിയിൽ പരിശോധിച്ചപ്പോൾ കോളിഫോം ഇക്കോളി സാന്നിധ്യം 300+ കണ്ടെത്തി. ഈ തോട്ടിലെ ഉറവജലമാണ് പ്രദേശങ്ങളിലെ കിണറുകളിലെത്തി ആയിരക്കണക്കിന് പ്രദേശവാസികളും ഉർസുലിൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ 1500 വിദ്യാർത്ഥികളും പരിയാരം ആയുർവേദ മെഡിക്കൽ കോളേജിലെ രോഗികളും വിദ്യാർത്ഥികളും കുടിക്കാൻ ഉപയോഗിക്കുന്നത്. ജില്ലാ കളക്ടർ ഇടപെട്ട് തോടിന്റെ കരയിൽ നിന്നും പ്ലാന്റ് മറ്റൊരിടത്തേക്ക് മാറ്റിസ്ഥാപിക്കാനുള്ള നടപടിയെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് അലക്കം പാലം വികസന സമിതി പ്രസിഡന്റ് CM കൃഷ്ണൻ പറഞ്ഞു. നമ്മൾ തോട്ടിലെ വെള്ളം പരിശോധിച്ചപ്പോൾ കോളിഫോമിന്റെ അളവ് 300 300 മേലെ എന്ന് പറഞ്ഞാൽ അളക്കാനുള്ള അളവ് പോലും ആ ലാബിൽ ഇല്ലാത്ത ഒരവസ്ഥയിലാണ് നമ്മൾ വെള്ളത്തിൻ്റെ നിലവാരം എത്തിയിരിക്കുന്നത്. കൂടാതെ ഇക്കോളി 228 പൂജ്യം വേണ്ടെടുത്താണ് 228 എന്ന അക്കം കാണിക്കുന്നത്. അതീവ ഗുരുതരമായ അവസ്ഥയിലാണ് നമ്മുടെ തോട് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ തോടിനെ സംരക്ഷിക്കുക, അതുവഴി നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും സംരക്ഷിക്കുക എന്നുള്ളതാണ് അലക്കം പാലം വികസന സമിതിയുടെ ഉദ്ദേശം. കണ്ണൂർ ജില്ലാ കളക്ടർ, ബഹുമാനപ്പെട്ട കണ്ണൂർ ജില്ലാ കളക്ടറെ ഞങ്ങളെല്ലാവരും ചേർന്ന് പോയി കണ്ടു. അദ്ദേഹം വളരെ നല്ല നിലയിൽ ഞങ്ങളോട് പ്രതികരിച്ചു. എത്രയും പെട്ടെന്ന് അദ്ദേഹം തന്നെ ഞങ്ങൾക്ക് ഈ പ്ലാന്റ് ഇവിടുന്ന് മാറ്റാനുള്ള ഉത്തരവിടും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. കണ്ണൂരിനെ അപമാനിച്ച ഗവർണർക്കെതിരെ എന്ന മുദ്രാവാക്യവുമായി LDFന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു. പിലാത്രയിൽ നടന്ന പരിപാടി CPIM മാടായി ഏരിയ സെക്രട്ടറി V. വിനോദ് ഉദ്ഘാടനം ചെയ്തു. കണ്ണൂരിനെ അപമാനിച്ച ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ LDFന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു. പിലാത്ര കേന്ദ്രീകരിച്ച് പ്രകടനം നടന്നു. തുടർന്ന് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പൊതുയോഗം CPIM മാടായി ഏരിയ സെക്രട്ടറി V. വിനോദ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ ഗവർണറായി അവതരിച്ചതിനു ശേഷം നിരന്തരമായി മലയാളികളെയും മലയാളത്തിന്റെ രാഷ്ട്രീയ സംസ്കാരത്തെയും നമ്മുടെ ജനാധിപത്യ മര്യാദകളെയും എല്ലാം വലിയ നിലയിൽ വെല്ലുവിളിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും ഉയർന്ന ഘട്ടത്തിലാണ് കഴിഞ്ഞ ദിവസം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ അപമാനിക്കാൻ ഉദ്ദേശിച്ച് കണ്ണൂരിനെ അപമാനിക്കാനാണ് അദ്ദേഹം ഇറങ്ങി പുറപ്പെട്ടത്. ബ്ലഡി കണ്ണൂർ എന്നാണ് അദ്ദേഹത്തിന്റെ പരാമർശം. ഏരിയ കമ്മിറ്റി അംഗം P. പ്രഭാവതി അധ്യക്ഷത വഹിച്ചു. MV രാജീവൻ, KV സന്തോഷ്, MV രവി, KC തമ്പാൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ഗവർണറുടെ കോലം കത്തിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെട്ട ഹരിത കർമ്മസേന എക്സ്പോഷർ വിസിറ്റ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് V. കെ. ബാവ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഗുരുവായൂർ നഗരസഭ, കുന്നംകുളം നഗരസഭ, പാലക്കാട് IRTC എന്നിവിടങ്ങളിലേക്കാണ് എക്സ്പോഷർ വിസിറ്റ് പോകുന്നത്. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടത്തുന്ന
ഹരിതകർമ്മസേന എക്സ്പോഷർ വിസിറ്റ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാബ ഫ്ളാഗ് ഓഫ് ചെയ്തു. കാസർഗോഡ് ജില്ലയിൽ തന്നെ ആദ്യമായാണ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇത്തരമൊരു യാത്ര സംഘടിപ്പിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. 38 ഹരിതകർമ്മസേന അംഗങ്ങളും 10 പേരടങ്ങുന്ന ഉദ്യോഗസ്ഥരും ഭരണസമിതി അംഗങ്ങളും ഉൾപ്പെടെ 48 പേരാണ് യാത്ര പോകുന്നത്. മാലിന്യ സംസ്കരണ സംവിധാനങ്ങളെക്കുറിച്ച് പഠിക്കാനാണ് ഇത്തരമൊരു യാത്ര. ഗുരുവായൂർ നഗരസഭ, കുന്നംകുളം നഗരസഭ, പാലക്കാട് IRTC എന്നിവിടങ്ങളിലേക്കാണ് എക്സ്പോഷർ വിസിറ്റ് പോകുന്നത്. വൈസ് പ്രസിഡന്റ് EM ആനന്ദവല്ലി, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ ഷംസുദ്ദീൻ ഐറ്റി, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ TS നജീബ്, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സത്താർ വടക്കുംപാട്, എം ഷൈമ, KV രാധ, AK സുജ, ഇ ശശിധരൻ, ഫായിസ് UP, സെക്രട്ടറി PR അരവിന്ദൻ, റിസോഴ്സ് പേഴ്സൺ PV ദേവരാജൻ, VO പ്രസൂൺ SK, VV രാജശ്രീ, K ഷീന തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. DYFI മാതമംഗലം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘീയ ചാൻസലർ ക്വിറ്റ് കേരള പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു. DYFI പെരിങ്ങോം ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് VP രജീഷ് ഉദ്ഘാടനം ചെയ്തു. DYFI മാതമംഗലം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഗീത് ചാൻസലർ ക്യൂട്ട് കേരള പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു. മാതമംഗലം ബസാർ കേന്ദ്രീകരിച്ചാണ് പ്രകടനം നടന്നത്. തുടർന്ന് നടന്ന പൊതുയോഗം DYFI പെരിങ്ങോം ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് VP രജീഷ് ഉദ്ഘാടനം ചെയ്തു. ഒരു ഗവർണർ എന്ന് പറയുന്ന ഭരണഘടനാപരമായ പദവിയിലിരിക്കുന്ന മനുഷ്യൻ ചെയ്യേണ്ട ഉത്തരവാദിത്വത്തിനപ്പുറത്തേക്ക് കേവലം തെരുവുകുണ്ടയുടെ മനോഭാവത്തിലേക്ക് കേരളത്തിനകത്തെ സംഘിയായിട്ടുള്ള RSS-കാരനായിട്ടുള്ള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മാറിയിരിക്കുന്നു. കലേഷ് VK, നിതീഷ് KV, അരുൺ MV, ഷൈമ AV എന്നിവർ സംസാരിച്ചു. PK അനൂപ്, ദിവീഷ് TV എന്നിവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. വണ്ടിപ്പെരിയാറിൽ 6-വയസ്സുകാരി ബാലികയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിക്ക് രക്ഷപ്പെടാൻ സാഹചര്യമൊരുക്കിയ പോലീസിന്റെയും സർക്കാരിന്റെയും അനാസ്ഥക്കെതിരെ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. പയ്യന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പ്രതിഷേധ ധർണ DCC ജനറൽ സെക്രട്ടറി MK രാജൻ ഉദ്ഘാടനം ചെയ്തു. വണ്ടിപ്പെരിയാറിൽ 6-വയസ്സുകാരി ബാലികയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിക്ക് രക്ഷപ്പെടാൻ സാഹചര്യമൊരുക്കിയ പോലീസിന്റെയും സർക്കാരിന്റെയും അനാസ്ഥയ്ക്കെതിരെ പയ്യന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. മണ്ഡലം പ്രസിഡന്റ് പിലാക്കൽ അശോകന്റെ അധ്യക്ഷതയിൽ നടന്ന പ്രതിഷേധ ധർണ DCC ജനറൽ സെക്രട്ടറി MK രാജൻ ഉദ്ഘാടനം ചെയ്തു. ജോലിക്ക് പോയില്ലെങ്കിൽ വരുമാനമില്ല, പോയേ തീരൂ. ഈ കുട്ടിക്ക് പ്രഭാത ഭക്ഷണങ്ങൾ ഒക്കെ കൊടുത്ത് അവിടെ വീട്ടിലും മറ്റാരുമില്ല, കുട്ടി മാത്രമേ ഉള്ളൂ. ആ കുട്ടി വളരെ മൃഗീയമായി പീഡിപ്പിക്കപ്പെട്ടു. AP നാരായണൻ, PE ലളിത ടീച്ചർ, അഡ്വക്കേറ്റ് DK ഗോപിനാഥ്, VC നാരായണൻ, KE ജയരാജ്, AE രൂപേഷ്, അത്തായി പത്മിനി, EP ശ്യാമള, CV രാജഗോപാലൻ, ജനാർദ്ദനൻ കുറുവാട്ടിൽ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ നഗരസഭയിലെ ഹരിതകർമ്മസേന അംഗങ്ങളുടെ കൺവെൻഷൻ പയ്യന്നൂർ ട്രേഡ് യൂണിയൻ സെന്ററിൽ നടന്നു. CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം നിർവഹിച്ചു. പയ്യന്നൂർ നഗരസഭ ഹരിതകർമ്മസേനാംഗങ്ങളുടെ കൺവെൻഷൻ പയ്യന്നൂർ ട്രേഡ് യൂണിയൻ സെന്ററിൽ നടന്നു. CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. MB ലേഖ അധ്യക്ഷത വഹിച്ചു. MV മഞ്ജുള, MV ലത, കൗൺസിലർ MV ചിത്ര എന്നിവർ പ്രസംഗിച്ചു. ഹരിതകർമ്മസേനാംഗങ്ങളെ ദിവസവേതനക്കാരായി സർക്കാർ അംഗീകരിക്കണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. പ്രസിഡന്റായി CH സമീറ, സെക്രട്ടറിയായി PE സുപ്രിയ എന്നിവരെ പുതിയ ഭാരവാഹികളായി തിരഞ്ഞെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.
15 വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന രാമന്തളി ശ്രീ മുജിലോട്ട് ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ടത്തിന്റെ ഭാഗമായി നടത്തിയ ജൈവ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് നടന്നു. രാമന്തളി പഞ്ചായത്ത് കൃഷി ഓഫീസർ നമിത രഘുനാഥ് വിളവെടുപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു. 15 വർഷങ്ങൾക്കു ശേഷം നടക്കുന്ന രാമന്തളി ശ്രീ മുജിലോട്ട് ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ടത്തിന്റെ ഭാഗമായി നടത്തിയ ജൈവ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് കൃഷി ഓഫീസർ നമിത രഘുനാഥ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ രാമന്തളി 15 വർഷത്തിന് ശേഷമാണ് ഇവിടെ മുച്ചിലോട്ട് പെരിങ്കളിയാട്ടത്തിന് ഇവിടെ ഇപ്പൊ ജനുവരി 1st വീക്കിൽ തന്നെ തുടക്കം കുറിക്കാൻ പോവുകയാണ്. അതിന് മുന്നോടിയായിട്ട് എല്ലാ കർഷകരും ഒത്തുചേർന്നുകൊണ്ട് വളരെ നല്ല രീതിയിലുള്ള പച്ചക്കറി കൃഷിയാണ് ഈ സമയത്ത് നമ്മുടെ രാമന്തളി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ വെള്ളരി വിളവെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഇന്നിവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. ശരിക്കും നല്ല മാതൃകാപരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ന് നമ്മുടെ ഇന്ന് ഈ വിളവെടുപ്പും പച്ചക്കറി കൃഷി എന്നൊക്കെ പറഞ്ഞ് നമുക്ക് രാമന്തളിയിൽ കാണാൻ സാധിക്കുന്നത്. കാരണം നമ്മുടെ നാട്ടില് പെരുങ്കളിയാട്ടുമായി ബന്ധപ്പെട്ട് വരുന്ന ആൾക്കാർക്ക് നമ്മൾ തന്നെ കൃഷി ചെയ്ത ജൈവ രീതിയിലുള്ള പച്ചക്കറികൾ നല്ല രീതിയിൽ കൊടുക്കാൻ പറ്റുക എന്ന് പറയുന്നത് വലിയൊരു മാതൃകാപരമായ കാര്യം തന്നെയാണ്. അപ്പൊ ആ രീതിയിൽ ഇതിൻ്റെ മുളകിന്റെ ഈ പറഞ്ഞ പോലെ നമ്മള് അതിന്റെ നടിയിൽ ഉത്സവമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇനിയിപ്പോ വെള്ളരിയുടെ വിളവെടുപ്പാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. 25 സെന്റ് സ്ഥലത്ത് നടത്തിയ വെള്ളരി, വെണ്ട, പച്ചമുളക് എന്നീ പച്ചക്കറികളുടെ വിളവെടുപ്പാണ് നടത്തിയത്. രാമന്തളി പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എ വി സുനിത അധ്യക്ഷത വഹിച്ചു. പെരുങ്കളിയാട്ടം ആഘോഷ കമ്മിറ്റി കൺവീനർ ടി വി ബാലകൃഷ്ണൻ, ആഘോഷ കമ്മിറ്റി വർക്കിംഗ് ചെയർമാൻ പി പി ദാമോദരൻ, പെരുങ്കളിയാട്ടം വനിതാവേദി എക്സിക്യൂട്ടീവ് മെമ്പർ ബീന ഭാസ്കരൻ തുടങ്ങിയവർ സംസാരിച്ചു. 2024 ജനുവരി 8, 9, 10, 11 തീയതികളിലായാണ് പെരുങ്കളിയാട്ടം നടക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. December 20 ജന്മി നാടുവാഴിത്വത്തിനും വിദേശ മേധാവിത്വത്തിനുമെതിരെ കരിവള്ളൂരിൽ കർഷക പോരാട്ടം നടത്തി ചരിത്രത്തിൽ ഇടം നേടിയ രക്തസാക്ഷി ദിനം. രക്തസാക്ഷികളുടെ ഓർമ്മ പുതുക്കി സമരസ്മാരകം നവീകരിച്ചു. കർഷക പോരാട്ടം പ്രമേയമാക്കിയ ചുമർ ചിത്രവും ഒരുക്കിയിട്ടുണ്ട്. സന്ദർശകർക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടവും ഇവിടെ ഒരുക്കിയിരിക്കുന്നു. രക്തസാക്ഷികളുടെ ഓർമ്മ പുതുക്കി സമരസ്മാരകം നവീകരിച്ചു. കർഷക പോരാട്ടം പ്രമേയമാക്കിയ ചുമർ ചിത്രവും ഒരുക്കിയിട്ടുണ്ട്. സന്ദർശകർക്ക് ഇരിക്കുവാനുള്ള ഇരിപ്പിടവും ഒരുക്കിയിരിക്കുന്നു. കുണിയനിലെ നവീകരിച്ച രക്തസാക്ഷി സ്മാരകം December 20 വൈകിട്ട് 3 മണിക്ക് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യും. കരിവള്ളൂർ സമരത്തിന്റെ സ്മരണ പുതുക്കി വൈകിട്ട് 3:30 കുണിയനിൽ നിന്നും വളണ്ടിയർ മാർച്ചും ഓണക്കുന്ന് കേന്ദ്രീകരിച്ച് ബഹുജന പ്രകടനവും നടക്കും. 5:30 രക്തസാക്ഷി നഗറിൽ നടക്കുന്ന പൊതുസമ്മേളനവും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യും. 196 പേരുടെ പേരിൽ കേസ് ചാർജ് ചെയ്തു. 66 പേരെ വിവിധ കാര്യങ്ങൾ ശിക്ഷിച്ചു. 12 പേർ ഒളിവിൽ പോയി. ആ ഉജ്ജ്വല പോരാട്ടത്തിൻ്റെ സാമ്രാജ്യത്തിനും നാടുവാളിത്വത്തിനും എതിരായ ഐതിഹാസിക പോരാട്ടം, ആ പോരാട്ടത്തിൻ്റെ 77th വാർഷികമാണ് ഇക്കുറി സമുചിതമായി ആചരിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. കുറ്റൂർ സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടം പണി പൂർത്തിയായി. 2024 ജനുവരി മാസം ആദ്യവാരത്തോടെ ഉദ്ഘാടനം ചെയ്യാനാകുമെന്നാണ് അധികൃതർ പ്രതീക്ഷിക്കുന്നത്. എരമംകുറ്റൂർ പഞ്ചായത്തിലെ കുറ്റൂർ സ്മാർട്ട് വില്ലേജ് ഓഫീസ് നിർമ്മാണം പൂർത്തിയായി. വർഷങ്ങളായി ഇവിടെ പ്രവർത്തിച്ചു വന്ന കെട്ടിടം കാലപ്പഴക്കത്താൽ നാശത്തിന്റെ വക്കിലായിരുന്നു. പഴകി ദ്രവിച്ച കെട്ടിടം പൊളിച്ചു നീക്കി അതേ സ്ഥലത്ത് ആധുനിക രീതിയിൽ സ്മാർട്ട് വില്ലേജ് കെട്ടിടമാണ് നിർമ്മിച്ചിട്ടുള്ളത്. സാധാരണ വില്ലേജ് ഓഫീസുകളിൽ നിന്ന് ലഭിക്കാവുന്ന എല്ലാ സേവനങ്ങൾക്കും പുറമെ ഫ്രണ്ട് ഓഫീസ് സംവിധാനം, വിശ്രമ കേന്ദ്രം, കുടിവെള്ളം, ആധുനിക രീതിയിലുള്ള ടോയ്ലറ്റ്, ഭിന്നശേഷിക്കാർക്ക് റാമ്പ്, പ്രത്യേക ടോയ്ലറ്റ് എന്നിവ ഉറപ്പാക്കുന്നതാണ് സ്മാർട്ട് വില്ലേജ് ഓഫീസുകൾ. റീബിൽഡ് കേരളയിൽപ്പെടുത്തി 44 ലക്ഷം രൂപ ചെലവിൽ സംസ്ഥാന നിർമ്മിതി കേന്ദ്രമാണ് കെട്ടിടം പണി പൂർത്തീകരിച്ചത്. നിർമ്മാണം പൂർത്തിയായ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം 2024 ജനുവരി ആദ്യവാരത്തിൽ നടത്താനാകും എന്ന പ്രതീക്ഷയിലാണ് അധികൃതർ. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പെൻഷനേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ ഏരിയ രൂപീകരണ യോഗം പയ്യന്നൂർ കൈരളി മിനി ഓഡിറ്റോറിയത്തിൽ നടന്നു. സംസ്ഥാന പ്രസിഡന്റ് ജോസ് മാർസലിൻ ഉദ്ഘാടനം ചെയ്തു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പെൻഷനേഴ്സ് അസോസിയേഷൻ കേരള പയ്യന്നൂർ ഏരിയ രൂപീകരണ യോഗം കൈരളി മിനി ഓഡിറ്റോറിയത്തിൽ നടന്നു. സംസ്ഥാന പ്രസിഡന്റ് ജോസ് മാർസലിൻ ഉദ്ഘാടനം ചെയ്തു.
1995 പെൻഷൻ തുടങ്ങിയത്. ആ ബാങ്കുകളെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഗവൺമെന്റ് സംസാരിക്കുന്നത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയെ സംബന്ധിച്ച് പറയുന്നില്ല. കാരണം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് ഈ സെൻട്രലി ഡിഫറൻറ്റ് ഫ്രം ദാറ്റ് ഓഫ് അതർ പെൻഷൻ റെഗുലേഷൻസ്. ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി എ രാഘവൻ മുഖ്യ പ്രഭാഷണം നടത്തി. ജില്ലാ പ്രസിഡന്റ് നാരായണൻ പുതുക്കുടി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ടി ഗംഗാധരൻ, കണ്ണൂർ ജില്ലാ സെക്രട്ടറി എൻ വി ബാബു, കാസർഗോഡ് ജില്ലാ സെക്രട്ടറി എം വിജയൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മഹിളാ കോൺഗ്രസ് മാടായി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്ത്രീധനത്തിനെതിരെ സധൈര്യം എന്ന മുദ്രാവാക്യം ഉയർത്തി നൈറ്റ് വാക്ക് സംഘടിപ്പിച്ചു. പഴയങ്ങാടി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പരിപാടി സി തങ്കമണി ഉദ്ഘാടനം ചെയ്തു. സ്ത്രീധനത്തിന്റെ പേരിൽ ഇന്നും പെൺകുട്ടികൾക്ക് ജീവൻ പോലും നഷ്ടപ്പെടുന്ന സാഹചര്യമാണ് ഇന്നുള്ളത്. സ്ത്രീധനത്തിന്റെ പേരിലുള്ള പീഡനങ്ങൾ സാക്ഷര കേരളത്തിൽ പോലും വർദ്ധിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് സ്ത്രീധനത്തിനെതിരെ മഹിളാ കോൺഗ്രസ് രംഗത്തെത്തിയത്. സംസ്ഥാന വ്യാപകമായി നടക്കുന്ന പരിപാടിയുടെ ഭാഗമായാണ് മഹിളാ കോൺഗ്രസ് മാടായി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൈറ്റ് വാക്ക് സംഘടിപ്പിച്ചത്. പഴയങ്ങാടി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പരിപാടി സി തങ്കമണി ഉദ്ഘാടനം ചെയ്തു. മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് റീന സുരേഷ് അധ്യക്ഷത വഹിച്ചു. മടപ്പള്ളി മംഗള, ടി വി പുഷ്പ, പി വി ധനലക്ഷ്മി, സരസ്വതി, ഡെയ്സി, വിജയലക്ഷ്മി, ടി ലിബിന, വി വിജയകുമാരി, അനിത എന്നിവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ധന്യ ചികിത്സാ സഹായ നിധിയിലേക്ക് കാരുണ്യ പ്രവാഹം. കുന്നുമ്മ കൂട്ടായ്മ സമാഹരിച്ച തുക ടി വി വിനോദ് കുമാർ, കൊടക്കാട് നാരായണൻ എന്നിവർ ഏറ്റുവാങ്ങി. ഗുരുതരമായ കരൾ രോഗം ബാധിച്ച് എറണാകുളം അമൃത ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയയായ ആണൂരിലെ കെ പി ധന്യയുടെ ജീവൻ രക്ഷിക്കാൻ സഹപാഠികളായ പിലിക്കോട് ഗവൺമെന്റ് ഹൈസ്കൂൾ 2000-2001 SSLC ബാച്ച് കുന്നുമ്മ കൂട്ടായ്മ രണ്ടു ദിവസം കൊണ്ട് സമാഹരിച്ച 216,110 രൂപ ചികിത്സാ കമ്മിറ്റി ഭാരവാഹികളായ ടി വി വിനോദ് കുമാർ, കൊടക്കാട് നാരായണൻ എന്നിവർക്ക് കൈമാറി. നാടിന്റെ നാനാഭാഗത്തുനിന്നും ഇത്തരത്തിൽ ചികിത്സാ കമ്മിറ്റിക്ക് ധനസഹായങ്ങൾ ഒഴുകിയെത്തുന്നുണ്ട്. ധന്യയുടെ ആരോഗ്യം വീണ്ടെടുക്കുവാൻ ശസ്ത്രക്രിയയ്ക്കും തുടർ ചികിത്സയ്ക്കുമായി 35 ലക്ഷത്തിലധികം ചെലവ് വരുമെന്നാണ് ഡോക്ടർമാരുടെ അഭിപ്രായം. കേരള ബാങ്ക് പെരളം ശാഖയിൽ ആരംഭിച്ച അക്കൗണ്ട് ചില സാങ്കേതിക കാരണങ്ങളാൽ തടസ്സപ്പെട്ടതിനെ തുടർന്ന് കൺവീനർ വിനോദ് കുമാറിന്റെ പേരിൽ HDFC പയ്യന്നൂർ ശാഖയിൽ പുതിയ അക്കൗണ്ട് ആരംഭിച്ചിട്ടുണ്ട്. നമ്പർ 5020008739004. IFC കോഡ് HDFC 0001523. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കർഷക തൊഴിലാളി യൂണിയൻ മാടായി ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ എ കണാരൻ അനുസ്മരണം സംഘടിപ്പിച്ചു. പിലാത്തറ പാട്യം മന്ദിരത്തിൽ നടന്ന അനുസ്മരണം സംസ്ഥാന കമ്മിറ്റി അംഗം KE കുഞ്ഞബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു. പിലാത്തറ പാട്യം മന്ദിരത്തിൽ കർഷക തൊഴിലാളി യൂണിയൻ മാടായി ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന എ കണാരൻ അനുസ്മരണം സംസ്ഥാന കമ്മിറ്റി അംഗം KE കുഞ്ഞബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു. CO പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു. PP രോഹിണി, TV രമേശൻ, KV സന്തോഷ്, മാത്രാടൻ കുഞ്ഞിക്കണ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. റോഡരികിൽ മാലിന്യം തള്ളുന്നത് പതിവാകുന്നു. കോവപ്പുറം ചെമ്പല്ലിക്കുണ്ട് റോഡരികിലാണ് മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറിയിരിക്കുന്നത്. കോവപ്പുറം ചെമ്പല്ലിക്കുണ്ട് വെങ്ങര റോഡരികിലാണ് മാലിന്യം നിക്ഷേപ കേന്ദ്രമായി മാറിയിട്ടുള്ളത്. മിക്ക ദിവസവും ഇവിടെ മാലിന്യം തള്ളാറുണ്ട്. റോഡരിക് കാടുകൾ നിറഞ്ഞ സ്ഥലമായതിനാൽ കാടിനുള്ളിലേക്കാണ് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത്. പഴകിയ ഭക്ഷണങ്ങളുടെയും മദ്യക്കുപ്പികളുടെയും പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെയും കേന്ദ്രമായി മാറിയിട്ടുണ്ട് ഈ പ്രദേശം. രാത്രികാലങ്ങളിലും മറ്റും വാഹനങ്ങളിലെത്തിയാണ് മാലിന്യക്കെട്ടുകൾ വലിച്ചെറിയുന്നത് എന്നാണ് നാട്ടുകാർ പറയുന്നത്. ബന്ധപ്പെട്ട അധികൃതർ എത്രയും പെട്ടെന്ന് തന്നെ പ്രദേശം ശുചീകരിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നും ഈ ഭാഗങ്ങളിൽ CCTV ഉൾപ്പെടെ സ്ഥാപിക്കണമെന്നും പൊതുജനങ്ങൾക്ക് അഭിപ്രായമുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ഏഴോം ഗ്രാമപഞ്ചായത്ത് പഴയങ്ങാടിയിൽ സംഘടിപ്പിക്കുന്ന ഏഴോം ഫെസ്റ്റ് December 20 മുതൽ January 7 വരെ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ പഴയങ്ങാടിയിൽ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു.
കലാ സാംസ്കാരിക കാർഷിക വ്യാപാര രംഗത്ത് പുത്തൻ ഉണർവേകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഏഴും ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത്. കുടുംബശ്രീ ഉൽപ്പന്നങ്ങളുടെ വിപണനമേള, വ്യാപാര സ്റ്റാളുകൾ, അമ്യൂസ്മെന്റ് പാർക്ക്, ശാസ്ത്ര വിദ്യാഭ്യാസ പ്രദർശനങ്ങൾ, കലാ സാംസ്കാരിക പരിപാടികൾ എന്നിവ ഏഴും ഫെസ്റ്റിന്റെ മുഖ്യ ആകർഷകങ്ങൾ ആയിരിക്കും. നാളെ വൈകിട്ട് 7 മണിക്ക് ഫെസ്റ്റിന്റെ ഔപചാരികമായ ഉദ്ഘാടനം കൈതപ്രം ദാമോദരൻ നമ്പൂതിരി നിർവഹിക്കും. തുടർന്ന് കൊല്ലം അഭിജിത്ത് നയിക്കുന്ന സംഗീത നിശ 21 എം മുകേഷ് MLA ഫെസ്റ്റിൽ അതിഥിയായി പങ്കെടുക്കും. 22 വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച കലാകാരന്മാരുടെ സംഗമം തുടങ്ങി എല്ലാ ദിവസങ്ങളിലും വ്യത്യസ്തമായ കലാവിരുന്നും ഫെസ്റ്റിന്റെ ഭാഗമായി നടക്കും. ഫെസ്റ്റിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഏഴോം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഗോവിന്ദൻ, വൈസ് പ്രസിഡന്റ് കെ എൻ ഗീത, ഒ വി നാരായണൻ, കെ ചന്ദ്രൻ, കെ പി അനിൽകുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കണ്ടങ്ങാളി കാരളിക്കര ശ്രീ കണ്ടങ്ങാട്ട് ഭഗവതി ക്ഷേത്രം കളിയാട്ട മഹോത്സവം December 20 to 23 നടക്കും. മുന്നോടിയായി കലവറ നിറക്കൽ ഘോഷയാത്ര നടന്നു. കണ്ടങ്ങാളി കാരളിക്കര ശ്രീ കണ്ടങ്ങാട്ട് ഭഗവതി ക്ഷേത്രം കളിയാട്ട മഹോത്സവം December 20 to 23 നടക്കും. മുന്നോടിയായി കലവറ നിറക്കൽ ഘോഷയാത്ര നടന്നു. കണ്ടങ്ങാളി കാരളി ശ്രീ ഭദ്രകാളി പരിസരത്ത് നിന്നുമാണ് ഘോഷയാത്ര പുറപ്പെട്ടത്. December 20 ദീപവും തിരിയും കൊണ്ടുവരൽ, തിരുവാതിരക്കളി, ക്ലാസിക്കൽ ഡാൻസ്, നൃത്തനൃത്യങ്ങൾ എന്നിവയും, 21 കൈകൊട്ടിക്കളി, ഗാനമേള എന്നിവയും, 22 തിരുമുൽക്കാഴ്ച, വിവിധ തെയ്യക്കോലങ്ങളുടെ പുറപ്പാട് എന്നിവയും നടക്കും. December 23 കണ്ടങ്ങാട്ട് ഭഗവതിയുടെ തിരുമുടി ഉയരും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിനിന്റെ ഭാഗമായി പയ്യന്നൂർ നഗരസഭയുടെയും പയ്യന്നൂർ കോളേജ് NSSC യൂണിറ്റ് 11 നേതൃത്വത്തിൽ സ്നേഹാരാമം ഒരുങ്ങി. യുവതയുടെ പരിപാലനത്താൽ 3 സ്നേഹാരാമങ്ങൾ ഇനി പൂവിടും. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിനിന്റെ ഭാഗമായി പയ്യന്നൂർ നഗരസഭയുടെയും പയ്യന്നൂർ കോളേജ് NSSC യൂണിറ്റ് 11 സംയുക്താഭിമുഖ്യത്തിൽ സ്നേഹാരാമം ഒരുങ്ങി. പയ്യന്നൂർ നഗരസഭാ പരിധിയിലുള്ള പെരുമ്പ മാർക്കറ്റ്, ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി കണ്ടോത്ത് എന്നിവിടങ്ങളിലായാണ് 3 സ്നേഹാരാമങ്ങൾ ഒരുങ്ങിയത്. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ VV സജിത, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ TP സമീറ, കൗൺസിലർ വസന്ത രവി, നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ AV മധുസൂദനൻ തുടങ്ങിയവർ പങ്കെടുത്തു. 11 കേന്ദ്രങ്ങളിലായിട്ടാണ് സ്നേഹാരാമം എന്ന പരിപാടി. മാലിന്യം വലിച്ചെറിയുന്ന പ്രധാന കേന്ദ്രങ്ങളെ ആസ്പദമാക്കിയിട്ടാണ് സ്നേഹാരാമം ഒരുക്കുന്നത്. അതിൻ്റെ ഏറ്റവും ഒരു പ്രധാന മാലിന്യം വലിച്ചെറിയുന്ന സ്ഥലമാണ് നമ്മുടെ ഈ പെരുമ്പ. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മുഖ്യമന്ത്രിക്കെതിരെ കേരളത്തിൽ ആദ്യമായി കരിങ്കൊടി പ്രതിഷേധം നടന്നത് കല്യാശ്ശേരി മണ്ഡലത്തിലെ പഴയങ്ങാടിയിലാണെന്നും തല തലി തകർത്താലും പിണറായി വിജയനെതിരെ കേരളത്തിലുടനീളം കരിങ്കൊടി പ്രതിഷേധം തുടരുമെന്നും KPCC സെക്രട്ടറി BRM ഷഫീർ. UDF കല്യാശ്ശേരി മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച വിചാരണ സദസ്സിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുടിവെള്ള സ്രോതസ് മലിനമാക്കുന്ന പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ മലിനജല ശുദ്ധീകരണ പ്ലാന്റ് മാറ്റണമെന്നാവശ്യപ്പെട്ട് അലക്കംപാലം വികസന സമിതി ജില്ലാ കലക്ടർക്ക് പരാതി നൽകി. അനുകൂല നിലപാട് ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ വികസന സമിതി പ്രവർത്തകർ. കണ്ണൂരിനെ അപമാനിച്ച ഗവർണർക്കെതിരെ എന്ന മുദ്രാവാക്യവുമായി LDFന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു. പിലാത്രയിൽ നടന്ന പരിപാടി CPIM മാടായി ഏരിയ സെക്രട്ടറി വി വിനോദ് ഉദ്ഘാടനം ചെയ്തു.
തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെട്ട ഹരിത കർമ്മസേന എക്സ്പോഷർ വിസിറ്റ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാവ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഗുരുവായൂർ നഗരസഭ, കുന്നംകുളം നഗരസഭ, പാലക്കാട്, IRTC എന്നിവിടങ്ങളിലേക്കാണ് എക്സ്പോഷർ വിസിറ്റ്. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.